കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യലേഖനം 1 അധ്യായത്തിൽ നിന്നുള്ള ചില വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യൻസ് 1:3 onwards. ഈ വാക്യങ്ങൾ ശരിക്കും പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് പറയുന്ന കാര്യം. മൂന്നാം വാക്യം ഇങ്ങനെ പറയുന്ന, മനസ്സരിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടു. മനസ്സരിവുള്ള ദൈവമാണോ എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ വെച്ച് പലപ്പോഴും ആൾക്കാർ ചിന്തിക്കാറുണ്ടായിരിക്കാം. ദൈവത്തിന് മനസ്സരിവ് വല്ലതും ഉണ്ടോ? ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് എന്താണ് ദൈവം ഒരു മനസ്സരിവ് കാണിക്കാത്തതെന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ കർത്താവിനോട് വഴക്ക് പറയുകയും ഇങ്ങനെയൊക്കെയാണോ ഞങ്ങളെ നോക്കുന്നു എന്നൊക്കെ പരിഭവം പറയുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി പിള്ളേർ കർത്താവിനോട്. പക്ഷെ പൗലോസ് പറയാണ്, കർത്താവ് ഭയങ്കര മനസ്സരിവുള്ളയാളാണ്. അതങ്ങ് വിശ്വസിക്കാൻ പലപ്പോഴും കഷ്ടങ്ങളുടെ നടുവിലിരിക്കുമ്പോൾ പ്രയാസമായിരിക്കും. ബട്ട് സ്റ്റിൽ ദ ബൈബിൾ സേസ് ഗോഡ് ഈസ് റിയലി ബെനവലന്റ് ആൻഡ് മെർസിഫുൾ. അവൻ സർവ ആശ്വാസവും നമുക്ക് നൽകാൻ കഴിയുന്ന ദൈവമാണ് എന്ന് പൗലോസ് പറയും. അപ്പൊ ദൈവത്തിൽ നമുക്ക് എപ്പോഴും പൂർണ്ണമായ ആശ്വാസമുണ്ട്. കാരണം അവൻ മനസ്സരിവുള്ള ദൈവമാണ്. അവന്റെ മനസ്സ് അലിയുന്ന മനസ്സാണ്. നമ്മുടെ പ്രയാസങ്ങളിൽ അലിയുന്ന മനസ്സാണ്. നമുക്ക് വേറൊരാളുടെ പ്രയാസങ്ങളിൽ അത്രയൊന്നും അലിയാൻ പറ്റില്ല. നമ്മളൊരു പക്ഷെ സിമ്പതിയുള്ള കുറച്ച് വാക്കുകളൊക്കെ പറയുമായിരിക്കാം. പക്ഷെ കർത്താവിന്റെ മനസ്സ് നമ്മുടെ പ്രശ്നങ്ങളിൽ അലിയുന്ന ഒരു മനസ്സാണെന്ന് പൗലോസ് പറയും. ഈ പൗലോസ് ഭയങ്കര കഷ്ടങ്ങളിൽ നിന്ന് വന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ഈ 2 കൊരിന്ത്യലേഖനം എഴുതുമ്പോൾ പൗലോസ് വളരെ കഷ്ടത്തിലാണ്. കഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സുവിശേഷ നിമിത്തമുള്ള ബഹുവിധമായ കഷ്ടങ്ങൾ, മരണത്തിന് തുല്യമായ ഒരു തരത്തിലും ലോകത്തിൽ ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കഷ്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ കഷ്ടങ്ങളിലൂടെ നമ്മൾ എന്തിനാണ് കർത്താവ് കടത്തിവിട്ട്, ഇത്ര മനസ്സിലുമുള്ള ഒരാൾ എന്തിനാണ് കഷ്ടങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്നതെന്ന് ഒരുപക്ഷെ നമുക്ക് സംശയം പോകും. കർത്താവിന് ഭയങ്കര മനസ്സിലുവാണെങ്കിൽ പിന്നെ നമ്മളെ എന്തിനാണ് ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെ ഒക്കെ കിടത്തി വരുന്നത്? എവിടെയെങ്കിലും അടങ്ങിയിരുന്ന് ഇഷ്ടംപോലെ ആഹാരം തന്ന് നല്ല റൂമിനകത്തിരുത്തി എല്ലാം തന്ന് അങ്ങനെ മനസ്സരി വന്ന് കാണിച്ചാൽ പോരെ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ ഈ ഈ കഷ്ടത എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര അത്യാവശ്യമുള്ള ഒരു സാധനമാണെന്നാണ് ഒരു ദിവസം പറയുന്നത്. ഭയങ്കര അത്യാവശ്യമുള്ള ഒരു കാര്യം. കഷ്ടത നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ഇത് ഇല്ലാതെ നടക്കുക. ദൈവത്തെ നമ്മൾ അങ്ങനെ അന്വേഷിക്കില്ല. ദൈവത്തെ നമ്മൾ അന്വേഷിക്കണമെങ്കിൽ നമ്മൾ കഷ്ടങ്ങളിൽ ഇരിക്കുമ്പോഴേ നമ്മൾ അന്വേഷിക്കൂ. അപ്പോൾ ദൈവത്തിന് വേണ്ടത് നമ്മളെ നിത്യതയുടെ ഒരു കാഴ്ചപ്പാടിലാണ് ദൈവത്തിന് നമ്മളെ വേണ്ടത്. അപ്പൊ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മളെ ഇവിടെ കുറച്ച് സൂചിച്ചോട്ട് കാര്യമില്ല. പണ്ടൊരാൾ എന്നോട് ചോദിച്ചതാണ്, ഒരു മനുഷ്യനോട് ഇങ്ങനെ 2 വാഗ്ദത്തങ്ങൾ കൊടുത്താൽ അവർ അതിലേത് തിരഞ്ഞെടുക്കും? ചെയ്തൊക്കെയാണ്. 1, ഒരു ദിവസം നിനക്ക് ലോകത്തിലുള്ള എല്ലാ എൻജോയ്മെന്റും തരാം. പിന്നെ ബാക്കിയുള്ള ജീവിക്കുന്ന 50 വർഷമായാലും 30 വർഷമായാലും 70 വർഷമായാലും നിന്നെ ഒരു ഇരുട്ട് മുറിയിൽ ഇട്ട് അടച്ചിരിക്കും. ലൈറ്റ് ഉണ്ടാവില്ല, ആഹാരം ഉണ്ടാവില്ല, അവരുടെ തേളും പാമ്പും ഒക്കെ കാണും. 2 ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരു ഇരുട്ട് മുറിയിൽ കിടക്കുക, പിന്നെ നിന്റെ ജീവിതകാലം മുഴുവൻ നിനക്കിഷ്ടമുള്ള സന്തോഷങ്ങളോടെ നിനക്ക് ജീവിക്കാം. ഇതിലേതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഏതായിരിക്കും? 2 ആയിരിക്കുള്ളൂ അല്ലെ? ബുദ്ധിയുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുള്ളൂ. അല്ലാതെ ആദ്യ ദിവസം ഭയങ്കര സന്തോഷമായിട്ട് 24 hours പെട്ടെന്ന് അങ്ങ് തീർന്നു, അത് കഴിയുമ്പോൾ നൊടി നേരത്തേക്കുള്ള പെട്ടെന്ന് അങ്ങ് തീർന്നു, ആ സമയം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് പിന്നെയുള്ള ദിവസം ഒരു അന്തവും ഇല്ലാതെ ആ ഇരുട്ടിൽ പോയി കിടക്കേണ്ടി വരുന്ന കാര്യം നടക്കും. ഒരു അന്തം ഇല്ലാതെ നമ്മുടെ കൺമുമ്പിൽ ഒരു വിടുതലില്ലാതെ ഇങ്ങനെ കിടക്കുന്ന കാര്യം ആലോചിച്ചു. അപ്പൊ അതുപോലെ തന്നെയാണ് നിത്യത എന്ന് പറയുന്നത്. നിത്യതയെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കഷ്ടം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയത്തേക്കുള്ളതാണ്. അതിന് ടൈം വളരെ കുറവാണ്. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടം എന്ന് പറയുന്നത്, സുഖം എന്ന് പറയുന്നത് എല്ലാം മോമെന്ററിയാണ്. മോമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോമെന്റിലാണ് എൻ്റെ കഷ്ടം. കഴിഞ്ഞ മോമെന്റിലെ കഷ്ടമൊന്നും നമുക്ക് പ്രശ്നമല്ല. ശരിക്കും ഈ മോമെന്റിലുള്ള കഷ്ടം മാത്രമാണ് നമുക്ക് പ്രശ്നം. കഴിഞ്ഞ മോമെന്റിലെ കഷ്ടം ആലോചിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ കർത്താവിലായിരുന്നു കഷ്ടം സഹിച്ചെങ്കിൽ, കഷ്ടം മാറിയാലും ഇല്ലെങ്കിലും ഈ ദൈവം ഇത്തരം നടത്തിയല്ലോ എന്നുള്ളൊരു
സന്തോഷമായിരിക്കും നമുക്ക്. ശരിക്കും കഷ്ടം ഈസ് മോമെന്ററി, ലൈഫ് ഈസ് മോമെന്ററി. ലൈഫ് പോലും മോമെന്ററി ആണ്, വളരെ കുറഞ്ഞ നിമിഷം മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലഘുവായ കഷ്ടം എന്നാണ് വേദപുസ്തകം നമ്മുടെ കഷ്ടങ്ങളെ കുറിച്ച് പറയുന്നത്. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഇപ്പൊ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ മക്കളെ കഷ്ടം അനുഭവിക്കാൻ ദൈവം അനുമതി? നമ്മൾ ഈ വിടുതൽ ശുശ്രൂഷ ചെയ്യുന്ന ലോകം മുഴുവൻ വിടുതൽ ശുശ്രൂഷ ഉണ്ടായിട്ടും ഒരു കാര്യം ഞാൻ പറയട്ടെ, ക്യാൻസർ വന്നാൽ മരിക്കുന്നവരുടെ എണ്ണം വിടുതൽ ശുശ്രൂഷ ഉള്ളവരുടെയും അവിശ്വാസികളുടെയൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. കോവിഡ് വന്ന മരിച്ചവരും അങ്ങനെ തന്നെ. വിശ്വാസികളുടെയിലും 2% പേരാ മരിച്ചതെങ്കിൽ അവിശ്വാസികളുടെയിലും 2% പേരാ മരിച്ചു. ഒരു ബിസിനസ് തുടങ്ങുമ്പം 10 പേര് തുടങ്ങിയാൽ 2 വിശ്വാസികളുടെ ബിസിനസ് ജയിക്കും, അതുപോലെ തന്നെ ലോകത്തുള്ള 2 അവിശ്വാസികളുടെ ബിസിനസ്സും ജയിക്കും. ഇതിലൊന്നും വലിയ വ്യത്യാസമൊന്നും നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെ പ്രാർത്ഥന ഒത്തിരി ഉണ്ടെന്നുള്ളതല്ലാതെ വിടുതലുകാർ ഊടുപാടെ ലോകത്ത് മുഴുവൻ വിടുതൽ ഇങ്ങനെ റെഡിമെയ്ഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഈ ദുരിതം മാത്രം ആരുടെയും മാറുന്നില്ല. ആകെ ദുരിതം മാറുന്നത് ഈ പറയുന്നവരുടെ, അതായത് സ്റ്റേജിൽ നിന്ന് ഇത് കൊടുക്കുന്നവരുടെ ദുരിതം ശരിക്കും മാറുന്നു. അത് മാത്രമേ മാറുന്നതായിട്ട് ആൾക്കാർ കാണുന്നു. ജനം എന്നും എന്നും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും കഷ്ടത എന്ന് പറയുന്നൊരു സാധനം നമ്മൾ ജീവിച്ചാൽ കഷ്ടപ്പെട്ട് മാത്രമേ ജീവിക്കുള്ളൂ. കഴിഞ്ഞ ഒരാൾക്ക് 25 കോടി രൂപയുടെ ലോട്ടറി അടിച്ചു. അദ്ദേഹത്തിന്റെ കഥയാണ് 2022 ഏറ്റവും ദുഃഖ കഥ. അദ്ദേഹത്തിന് വെളിയിറങ്ങാൻ പറ്റുന്നു. വെളിയിറങ്ങുമ്പോൾ ആൾക്കാർ വളയാണ്. എനിക്ക് കുറച്ച് പൈസ, എനിക്ക് ഒരു ബൈക്ക് മേടിച്ചതെന്നൊക്കെ പറഞ്ഞ നാട്ടുകാര് ഈ പുള്ളി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അയാൾക്ക് ആകെ ടാക്സ് കട്ടിങ്ങും ഷേവിങ് എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന 12 കോടിയാണ്. ഈ 12 കോടിക്ക് വേണ്ടി 12,000 പേരാണ് കടിപിടി കൂടുന്നത്. പുള്ളിക്ക് പ്രോട്ടിൽ ഇറങ്ങാൻ പോയ മാസ്ക് വെച്ചാത്ത ആൾക്കാർ വളയുവാണ്. കൊച്ചിന് പനി പിടിച്ച് വിറച്ച് ചുമയായിട്ട് കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടു പറ്റുന്നില്ല. പുള്ളി വീട്ടിൽ നിന്ന് കരയുവാ. എന്നാ ഇത് വിട്ടുകൊടുത്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോട്ടെ, 12 കോടി വേണ്ടാന്ന് വെക്കാനും പറ്റിയില്ല. അതാ പുള്ളി പറയുന്നത്, വേണ്ടാന്ന് വെക്കാനും പറ്റുന്നില്ല, കയ്യിൽ പിടിക്കാനും പറ്റുന്നില്ല. ഇപ്പൊ പുള്ളിയുടെ കഷ്ടവും നമ്മുടെ എല്ലാ കഷ്ടങ്ങളെക്കാളും വലിയ കഷ്ടം. അപ്പൊ എന്താണ് കഷ്ടം എന്നുള്ളത് ഓരോരുത്തരും കടന്നു പോകുന്ന അവസ്ഥയെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ഇതെല്ലാം ആവേശികവും താൽക്കാലികവും എന്താ പറയുന്നത് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങളാണ് കഷ്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സരിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടു. നമ്മുടെ വിശദീകരണത്തിന് വേണ്ടിയാണ് കഷ്ടങ്ങളെല്ലാം ദൈവം തരുന്നത്. എന്നാലും നമുക്ക് ആശ്വാസം ആവശ്യമാണ്. അത് ദൈവത്തിന് മാത്രം ശരിക്കും നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റും. അത് മനസ്സരിവുള്ള ഒരു പിതാവ് ഈ കഷ്ടത്തിന് നടുവിൽ നമ്മളെ ആശ്വസിപ്പിക്കാനുണ്ട് എന്ന് 2 കൊരിന്ത്യലേഖനം പഠിപ്പിക്കുന്നു. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ള ഒരു ആശ്വസിപ്പാൻ ശക്തനാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പൊ ഇത് ഞങ്ങൾക്ക് 2-ാമത്തെ കുഞ്ഞുണ്ടാകുന്നു. 2-ാമത്തെ കുഞ്ഞൊരു സ്പെഷ്യൽ ചൈൽഡ് ആയിരുന്നു. ആ കുഞ്ഞ് ജനിക്കുമ്പോഴേ, അല്ലെങ്കിൽ കുട്ടികളപാത്രത്തിൽ ഇരിക്കുമ്പോഴേ ആ കുഞ്ഞിനൊരു ജനറ്റിക് ഡിസോർഡർ പറയുന്നു, പ്രൂൺ ബെല്ലി സിൻഡ്രോം എന്ന് പറയാം. ഇങ്ങനെയുള്ള ഈ സിൻഡ്രോമുകളൊക്കെ നമുക്ക് വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടെന്നുള്ളത്. ഇത് 10 കോടി പേർക്കുള്ള ഒരാൾക്കോ 10 ലക്ഷം 50 ലക്ഷം പേരുള്ള ഒരാൾക്കൊക്കെ ഉണ്ടാകുന്ന, വേറെ എങ്ങും അങ്ങനെ അധികം കേട്ടിട്ടില്ലാത്ത ഒരു അസുഖമായിരുന്നു പ്രൂൺ ബെല്ലി സിൻഡ്രോം. അപ്പൊ ഞങ്ങളുടെ ഒരു സഹോദരൻ എന്ന് പറഞ്ഞു, സാധാരണ എല്ലാവരും പറയുന്ന കാര്യമാണ്, ആ ഒരു കുഞ്ഞി ലോകത്തുണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. കാരണം ആ കുഞ്ഞിലൂടെ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു, ഞങ്ങളുടെ ചുറ്റുമുള്ള ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. 1.5 വയസ്സേ ജീവിച്ചുള്ളൂ, ബട്ട് ദ ചൈൽഡ് വാസ് നെസസറി ടു ടീച്ച് മെനി, ടു സാങ്ക്ടിഫൈ മെനി. ആ കുഞ്ഞിവിടെ ജനിക്കേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷെ ആരുടെ അടുത്ത് ജനിപ്പിക്കും എന്നുള്ളത് ദൈവത്തിന്റെ ചോയ്സാണ്. ആർ യു റെഡി എന്നുള്ളത് ദൈവം എന്നോട് ചോദിക്കില്ല. ചോദിച്ചേ നോ എന്ന് ഞാൻ പറയും. അപ്പൊ ദൈവം തീരുമാനിക്കും, ഇവന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഇവനെയാണ് എനിക്ക് ശരിക്കും ഓടിക്കാനുള്ളത്. അവൻ ഒടിയുന്നതിന്റെ കൂടെ കുറെ ആൾക്കാരെ ഇങ്ങനെ ശരിയാക്കി എടുക്കാം. അപ്പൊ ദൈവം അങ്ങനെ ഒരു, അപ്പൊ ബാക്കിയുള്ളവരെ ആശ്വസിപ്പിക്കാം. മറ്റുള്ളവർ കഷ്ടത്തിലൂടെ പോകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ ദൈവം അന്ന് ഞങ്ങൾക്ക് തന്ന വചനങ്ങൾ ഒരുപക്ഷെ വേറൊരാളെ ആശ്വസിപ്പിക്കാൻ ഉപയോഗിക്കാം. അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ കഷ്ടത്തിലിരിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് തരുന്ന പരിജ്ഞാനവും ആശ്വാസവും. മറ്റൊരാളെ കഷ്ടത്തിലിരിക്കുമ്പോൾ അവരോട് പറയാനാണ് ദൈവം നമുക്ക് തരുന്നത്.
വചനമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളിലേക്ക് കൊടുക്കും. അവര് കഷ്ടത്തിലായിരിക്കുമ്പോൾ, ഈ കഷ്ടത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, കഷ്ടത്തിലിരിക്കുന്നവർക്ക് എന്റെ കഷ്ടം അറിയപ്പെടും, വെളിയിൽ നിന്ന് ഉപദേശിക്കുന്നവർക്ക് ഭയങ്കര എളുപ്പമാണ്. ഈ വെളിയിൽ നിന്ന് ഉപദേശിക്കുന്ന നമ്മൾ പറയാൻ സാരമില്ല ബ്രദറെ ദൈവം, പക്ഷെ ആ കഷ്ടം അനുഭവിക്കുന്നവൻ ആണ് അത് അനുഭവിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരാൾ നമ്മുടെ വീട്ടില് നമ്മുടെ ആരുടെയും വീട്ടിൽ മരിച്ചു കിടക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിട്ടുണ്ട് പലപ്പോഴും, എന്തൊരു വിലാപമായിരിക്കും ആ വീട്ടില്. അപ്പൊ ചുറ്റും നിൽക്കുന്നവർ എന്താ പറയുന്നത്, എന്താ പറയുന്നത്, വിഷമിക്കണ്ട, ദൈവം എല്ലാം കണ്ടിട്ടുണ്ട്, ദൈവം ആശ്വസിപ്പിച്ചോളും എന്നല്ലേ പറയുന്നത്. പക്ഷെ ഈ വീട്ടിൽ സംഭവിക്കുമ്പോൾ ഇവര് നിലവിളിയായിരിക്കും. അപ്പൊ ആദ്യം നിലവിളിച്ച ആൾക്കാർ ഇവിടെ വന്നിട്ട് പറയും, സാരമില്ല കർത്താവ് നടത്തിക്കോളും. കാരണം എന്താ, അന്ന് അവരെ ആശ്വസിപ്പിച്ച ദൈവം ഇന്ന് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ അവരെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ഇത് ഒരിടത്ത് കഷ്ടത വരുന്നു, അവർക്കറിയുന്നു, ബാക്കിയുള്ളവർ പറയുന്നു സാരമില്ല നിങ്ങൾ ധൈര്യപ്പെടും എന്ന് പറയുന്നു. അവരുടെ വീട്ടിൽ വരുമ്പോൾ അവർ ധൈര്യപ്പെടുന്നില്ല. അപ്പൊ ആദ്യം ധൈര്യപ്പെടാതെ ഇന്ന് ആൾക്കാർ അപ്പോഴേക്കും ധൈര്യം പ്രാപിച്ച് അന്ന് കിട്ടിയ വചനങ്ങളെല്ലാം ഇവരോട് പറയും. ഇതൊരു കഷ്ടങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഒരാൾ കരഞ്ഞു എന്ന് വിചാരിച്ചോണ്ടോ സഫറിങ്ങിലൂടെ പോയി നോക്കേണ്ടത് അവിശ്വാസമൊന്നുമല്ല. കാരണം എല്ലായിടത്തും കഷ്ടതയുണ്ട്, കഷ്ടതയിൽ ആശ്വാസം ആവശ്യമാണ്. ഈ ആശ്വാസം ദൈവം പലരിലൂടെ എത്തിക്കും, അല്ലെങ്കിൽ ദൈവം തന്നെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ഈ ആശ്വാസം കർത്താവ് പറയും, നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, കംഫോർട്ട് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ആശ്വാസം, അത് വ്യക്തികളിലൂടെ വരാം, വിശ്വാസികളിലൂടെ വരാം, ശുശ്രൂഷകളിലൂടെ വരാം, അത് ആന്തരികമായി അത് വരാത്തിടത്തോളം കാലം വേറെ ആരിലൂടെ വന്നിട്ടും കാര്യമായില്ല. അപ്പോൾ ഇവിടെ പറയുന്നത്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന്. ഏത് കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ പൗലോസിന് കഴിയുമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ട്? പുള്ളി കടന്നു പോകാത്ത ഒരു കഷ്ടവും, പട്ടിണിക്ക് പട്ടിണി, രോഗത്തിന് രോഗം, നിന്ദയ്ക്ക് നിന്ദ. ഏഷ്യയിലാണ് പുള്ളി ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. അവിടെ ഏഷ്യയിൽ പൗലോസ് അത്രയും സഫർ ചെയ്തിട്ട് അവസാനം ഏഷ്യക്കാരനെ ഇട്ടിട്ട് പോയി. ഒരു പ്രയോജനം ഉണ്ടായി, ഒരു പ്രയോജനം ഉണ്ടായി. ഏഷ്യയിൽ, ഏഷ്യൻ ചർച്ചുകളിലാണ് പൗലോസ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട, അധ്വാനിച്ച് വേർപൊഴുക്കി കഷ്ടപ്പെട്ടത്. പക്ഷേ ഏഷ്യക്കാരെല്ലാം പൗലോസിനെ വിട്ടുപോയത്, ഒരു പ്രയോജനം ഉണ്ടായിരുന്നു. പക്ഷെ ആ കഷ്ടങ്ങളിലൂടെ പൗലോസ് ദൈവം എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നതെന്ന് പഠിച്ചു. അല്ലെ, ദൈവം എങ്ങനെയാണ് സന്തോഷിപ്പിക്കുന്നതെന്ന് പഠിച്ചു. ഈ ഇന്നർ പീസ് എങ്ങനെയാ വരുന്നതെന്നുള്ള ടെക്നിക്ക് പൗലോസിന് പിടികിട്ടി. ആ ടെക്നിക്ക് അങ്ങനെ പൗലോസ് മനസ്സിലാക്കിയിട്ട് രണ്ട് കൊരിന്ത്യലേഖനം നമുക്ക് എഴുതിക്കൊണ്ട് പറയുകയാണ്, ഇങ്ങനെയാണ് ദൈവം ആശ്വസിപ്പിക്കുന്നത്. ദൈവത്തിനൊരു ഒരു മെത്തഡുണ്ട്, ഏത് കഷ്ടങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു മെത്തഡുണ്ട്. കഷ്ടങ്ങൾ പലതരത്തിലുണ്ട്. നമ്മുടെ ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മക്കളെ കുറിച്ചുള്ള ഒരു ഭാരം ഒത്തിരി പേരൻസിനുണ്ട്, ലോകം മുഴുവനുണ്ട്. കാരണം ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഒരു 100 വർഷം മുമ്പ് അപ്പനും മകനും തമ്മിൽ വലിയ ഗ്യാപ്പ് ഒന്നും ഇല്ല. അപ്പനാണ് വിവരം കൂടുതൽ മകനേക്കാൾ. കാരണം എന്താ, കൃഷിപ്പണിയാണ് മെയിൻ പണി. അപ്പനൊരു 10, 40, 50 വർഷത്തെ അധ്വാനത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. കൊച്ചു പുതിയാണ്, അവൻ അറിയത്തില്ല. അപ്പൻ പഠിപ്പിക്കുന്ന ആളും ആരായിരിക്കും? അപ്പനായിരിക്കും. അപ്പൊ അപ്പം പറയുന്ന എല്ലാം മക്കൾ കേൾക്കും, അവർ തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് ഇല്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മക്കൾക്കറിയാവുന്ന ഒരു കാര്യവും അപ്പനമ്മയ്ക്ക് അറിയാം. അപ്പൊ മക്കൾ എന്താ പറയുന്നത് അപ്പനമ്മയ്ക്ക് അറിയത്തില്ല, അവരുടെ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ല, അവരുടെ ചിന്താഗതി അറിയത്തില്ല. ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അപ്പനമ്മമാർ വളരെ വേഗം ഔട്ട് ഓഫ് ഫാഷൻ, അല്ലെങ്കിൽ എഗ്രി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിട്ട് മാറുന്നുള്ളതാണ് പിള്ളേർക്ക്. അതായത് ദേ ഗെറ്റിംഗ് ടയേർഡ് ഓഫ് ദെയർ പേരൻസ് ആൻഡ് ദെയർ റിലീജിയോസിറ്റി. അപ്പം മാതാപിതാക്കൾ പറയുമ്പോൾ ഒരു തലയാട്ടുന്നൊക്കെ കഷ്ടിച്ചങ്ങ് തലയാട്ടുമെങ്കിലും ഇവരുടെ ഉള്ളിലുള്ള ലിബറേറ്റിംഗ് സ്പിരിറ്റ്, ലിബറേറ്റഡ് സ്പിരിറ്റ് ഈ അപ്പനമ്മമാരുടെ ബോറൻ ലൈഫിന് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ദാറ്റ്സ് എ ജനറേഷൻ ഗ്യാപ്പ് ദാറ്റ് വി നൗ ഹാവ്. ഇതുകൊണ്ട് വിശ്വാസികളായ പേരൻസ് വെള്ളം കുടിക്കണം, പിള്ളേരായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ വെള്ളം കുടിക്കണം, ബിക്കോസ് ഓഫ് ദിസ് ജനറേഷൻ. ഈ ജനറേഷൻ ഗ്യാപ്പ് കൂടുതൽ അനുഭവിക്കുന്ന മാതാപിതാക്കളല്ല, വല്യപ്പനും വല്യമ്മയാണ്. ഇന്നത്തെ കൊച്ചുമക്കൾക്ക് അവരെ സഹിക്കാനവർ, അപ്പനെയും അമ്മയും അവരെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഗ്രാൻഡ് പേരൻസ്
പണ്ടൊക്കെ ഈ മുത്തശ്ശിമാരുടെ കഥകൾ കേൾക്കാൻ ഗ്രാൻഡ് പേരൻസിന്റെ അടുത്ത് പോകാൻ എന്തൊരു ഉത്സാഹം വരെ പിള്ളേർക്ക്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് എങ്ങനെയാണ്, ഞങ്ങളുടെ അമ്മ വീട്ടിൽ പോവാ, അമ്മയുടെ അപ്പൻ അപ്പൻ അമ്മയുടെ എന്റെ പിതാവിന് മാതാപിതാക്കൾ ഇല്ലായിരുന്നു ചെറുപ്പം തൊട്ടേ. അപ്പൊ അവർ അവർ പറയുന്ന കഥകൾ കേൾക്കാനും അവരുടെ വാത്സല്യം അതൊക്കെ ഒരു വലിയ കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് ഈ അപ്പ ഈ വല്യപ്പമ്മയും വല്യമ്മയ്ക്ക് അറിയാവുന്നതിനേക്കാളും ഭയങ്കരം കഥകളാണ് പിള്ളേരുടെ കയ്യിൽ. അവർ കുറുക്കൻ തോട്ടിൽ ചാടി കഥ പറയുന്നു, ഇവിടെ എന്താ പറയുന്നേ എന്താ സാധനം അവഞ്ചറിന്റെ കഥയാണ്. ഇതെന്ന് അമ്മൂമ്മയ്ക്ക് ഇത് കേട്ടാൽ തലയ്ക്ക് വട്ടി പിടിക്കും, യാതൊരു കണക്ഷനും ഇല്ല. അപ്പൊ ഈ ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഈ പിള്ളേരെ മാനേജ് ചെയ്യുന്ന എങ്ങനെയാണ് ഒരു പിടിയില്ല. പിന്നെ ഇവരെ മാനേജ് ചെയ്യുന്നത് അവരുടെ കൂട്ടുകാരും അവരെ മെന്റർ ചെയ്യുന്ന കുറെ ആൾക്കാരുമാണ്. അതുകൊണ്ട് ശരിക്കും പേരൻസിന് പിള്ളേരില്ലാത്തൊരവസ്ഥ, ഗ്രാൻഡ് പേരൻസിന് കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥയിലേക്കാണ്. അവർക്ക് കൊച്ചുമക്കളില്ല. നിങ്ങൾ ഗ്രാൻഡ് പേരൻസിനെ ശ്രദ്ധിച്ച്, കൊച്ചുമക്കളില്ല അവർക്ക്. നമ്മുടെ സമയമ്പോ മക്കൾ ഒരുങ്ങാണ്. ഇത് ഇത്ര ഫാസ്റ്റായിട്ടാണ് ഈ ജനറേഷൻ മുമ്പോട്ട് പോയിക്കൊണ്ട്. മാതാ വല്യപ്പം വല്യമ്മയൊക്കെ പ്രായമാകുമ്പോഴേക്കും ആർക്കും വേണ്ടാത്തവരായിട്ട് ഒരു മൂലയിലേക്ക് ഒതുങ്ങപ്പെടുകയാണ്. ദീസ് ചിൽഡ്രൻ കാന്റ് എഗ്രി ഓർ ഈവൻ അഡ്ജസ്റ്റ് ഓർ ഈവൻ കൺഫോം വിത്ത് ദ ഗ്രാൻഡ് പേരൻസ് ആൻഡ് ദ വിയേർഡ് ഐഡിയാസ്. ഈ ഗ്രാൻഡ് പേരൻസിനെ പറഞ്ഞിട്ട് പിള്ളേരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവർ പറയുന്ന കഥകൾ ഇവർക്ക് തലയ്ക്ക് അസുഖം പിടിപ്പിക്കുന്ന ടൈപ്പ് കഥകളാണ് എന്ന് പറഞ്ഞാൽ ഇവർ നോക്കും ബിക്കോസ് ഓഫ് ദി ജനറേഷൻ. അപ്പൊ ഈ പിള്ളേര് നിമിത്തമുള്ള സഫറിങ്, രോഗങ്ങൾ നിമിത്തമുള്ള സഫറിങ്, കുടുംബം മാനേജ് ചെയ്യാനുള്ള സഫറിങ്, അൺബിലീവേഴ്സ് ആയിട്ടുള്ള സ്പൗസസ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ബിലീവിംഗ് ആണെന്ന് ക്ലെയിം ചെയ്തിട്ടും തോന്നി പോലെ ജീവിക്കുന്ന സ്പൗസസിനെ കൊണ്ടുണ്ടാകുന്ന ദുഷ്ടതകൾ, പ്രയാസങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ കഷ്ടങ്ങളാൽ കുരുങ്ങിയിരിക്കുന്നവരാണ് ഇന്നത്തെ വിശ്വാസികൾ എന്ന് പറയുന്നത്. പലപ്പോഴും എന്താണ് ഈ ബോക്സിന് വെളിയിൽ എങ്ങനെ ഇറങ്ങാം, ഈ കഷ്ടം എന്ന പെട്ടിക്കകത്ത് നിന്ന് എങ്ങനെ വെളിയിൽ ഇറങ്ങാൻ അറിയാൻ വരാം. കാരണം വെളിയിൽ നിന്ന് ആരോ ഇത് ലോക്ക് ചെയ്തിട്ട് പോയത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പക്ഷെ പൗലോസിന്റെ കഷ്ടം ഇതുമായിട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ടാണ് പൗലോസിന് ഏത് കഷ്ടത്തിലും ആശ്വസിപ്പിക്കാൻ പറ്റും. പൗലോസ് മക്കളെ പോലെയാണ് ആരെ കരുതിയത്? പൗലോസ് സുശേഷം പറഞ്ഞ് എല്ലാരെയും കരുതി. പൗലോസ് പറഞ്ഞ് നിങ്ങൾക്ക് ഉപദേഷ്ടാക്കന്മാർ അനേകരുണ്ടെങ്കിലും അപ്പനെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാരണം പൗലോസിന് എല്ലാവരോടും അങ്ങനെ തോന്നും. ഒരു പിതാവിന്റെ മനസ്സായിരുന്നു പൗലോസിനുണ്ടായിരുന്നു. തിമോത്തിയോസിനെ മകനെന്നാണ് വിളിച്ച ഒരു ഒരു പേരന്റൽ ഹാർട്ട്. എല്ലാവരും ഇട്ടിട്ട് പോയി. അത് ഇന്നത്തെ പേരൻസ് അനുഭവിക്കുന്നത് തന്നെയായിരിക്കും ആ ഒരു ബുദ്ധിമുട്ട് പൗലോസ് അനുഭവിച്ചിട്ടുണ്ടോ. പൗലോസ് പറയാണ് യാതൊരു കഷ്ടത്തിലിരിക്കുന്നവനെയും ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. ഭയങ്കര കഷ്ടമാണ് അവിടെ. കർത്താവിന്റെ ആശ്വാസം ഞങ്ങൾ പ്രാപിക്കുന്നു. ആ ആശ്വാസം തക്ക സമയത്ത് ആവശ്യമുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ചോദിക്കേണ്ട കാര്യമില്ല. മിക്കാറെല്ലാവരും എന്തെങ്കിലുമൊക്കെ കഷ്ടം. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ, ദൈവം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ആശ്വാസത്തെ ഉപയോഗിക്കും എന്ന് ഈ വചനം പറയുന്നു. അഞ്ചാം വാക്യം പറയാണ്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകും. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങളുടെ കഷ്ടങ്ങളുടെ കൂടെ തന്നെ എന്തും കൂടെ ഉണ്ടാവും? ആശ്വാസം കൂടെ ഉണ്ടാവും. ഈ ആശ്വാസം നമ്മൾ വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതാണ്. അപ്പോൾ ഈ ആശ്വാസവും കൂടെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു. നമുക്കറിയാം കർത്താവ് കുറച്ചും കൂടെ റാഡിക്കലായിട്ട് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞു ഈ കുടുംബങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. വിശ്വാസം സ്പ്രെഡ് ആകുമ്പോൾ കുടുംബങ്ങളിൽ എന്ത് സംഭവിക്കും നോക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുകയാണ്, അതിങ്ങനെയാണ്, ഭൂമിയിൽ ഞാൻ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. 10:34 സമാധാനമല്ല വാളത്രെ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയും അമ്മയോടും ഭേദിപ്പാൻ അത്രേ ഞാൻ വന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും മകളെ അമ്മ മരുമകളെ അമ്മായിയെ പ്രത്യേകിച്ച് ഭേദിപ്പിക്കേണ്ട കാര്യം ഇല്ല. അത് മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും ഭേദിച്ച് തന്നെയായിരിക്കും എല്ലായിടത്തും നിൽക്കുന്നത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. അപ്പൊ അതിനകത്ത് ഒരു അത്ഭുതമൊന്നുമില്ല. അമ്മയും മക്കളും എല്ലാം സ്നേഹമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നു വിചാരിക്കേണ്ടെന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണോന്ന് അറിയത്തില്ല,
ഒരു അമ്മ എപ്പോഴും മകൻ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കും. മകൻ ഭയങ്കര തല്ലിപ്പൊടി റോട്ടിൽ കൂടെ പോകുമ്പോൾ അവന്റെ ഇഷ്ടത്തിനാവും പോകും, അപ്പൊ പല അപകടങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അപ്പം അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ അവനെ അപകടത്തിൽ നിന്ന് ചാടിക്കണ്ടേ അവനെ, ഇത് കഥയാക്കും. അവനെ ക്ഷേമമായിട്ട് വീട്ടിൽ തിരിച്ചു കൊണ്ടുവരണേ, അവനെ വണ്ടി ഒന്ന് തട്ടിയിടല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പൊ ഈ കൊച്ചു ഇവൻ ഇന്ന് തിരിച്ചു വരും. അപ്പൊ ഇവന്റെ ഉള്ളിൽ ഒരു ഫീലിംഗ് തോന്നി, ഞാൻ എന്ത് ചെയ്താൽ ഈ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കൊന്നും സംഭവിക്കും. അമ്മയുടെ പ്രാർത്ഥന അവൻ്റെ ഒരു വിശ്വാസമായി, അവൻ എങ്ങനെ റൗഡിയായിട്ട് നടക്കുക. കാരണം എന്താ, അവനുള്ളിൽ കോൺഫിഡൻസ് ഉണ്ട്, ഈ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ മേലെ വണ്ടി ഒന്നും തട്ടുകയല്ല. കഥയല്ല കേട്ടോ ഇത് നടന്ന സംഭവം, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. എന്റെ എനിക്കൊരു അബദ്ധം വരികയില്ല, ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകും. കാരണം അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മ ഭയങ്കര പ്രാർത്ഥനയുണ്ട്. ഈ അമ്മയുടെ കണ്ണുനീരിനെ കടന്നു ദൈവം പോകില്ല, അതിനാണ് അവന്റെ ആകെയുള്ള വിശ്വാസം. കുറച്ചു നേരം കഴിഞ്ഞപ്പം കർത്താവിന്റെ പ്രാർത്ഥി പറഞ്ഞു, മടുത്തപ്പോ കർത്താവ് പറഞ്ഞു ഈ അമ്മയോട് പറഞ്ഞു, ഞാൻ അവനെ ഒന്ന് തൊടാന്ന് വിചാരിച്ചു, നീ സമ്മതിക്കും. നീ അവനെ പൊതിഞ്ഞു പൊതിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്, അവനതൊരായുധമായിട്ട് എടുത്തു ഇതിങ്ങനെ വഷളായിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ബോധമുണ്ടായി. അമ്മ എന്ത് പറഞ്ഞേ, അമ്മ മോണ്ട് പറഞ്ഞു, ഞാൻ അമ്മനെ ഞാൻ നീ ആരോഗ്യത്തോടെ ജീവനോട് തിരിച്ചു വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തി. ഞാനിപ്പം കർത്താവിന് പ്രാർത്ഥിക്കുന്നത് ജീവനോടെയോ മരണത്തോടെയോ ആയാലും നീ അവനെ ഒന്ന് പിടിച്ചുകൊണ്ട് വരണം. ഇവൻ വേണ്ടു പോയി. ഇവരിപ്പോ രണ്ടുപേരും ആഫ്രിക്കയിലെ മിഷണറിമാർ അമ്മയും മോൻ. നമ്മൾ പൊതിഞ്ഞു വെക്കും തോറും, നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ കൺസേൺഡ് ആകും തോറും ഇത് കുരുക്കായി വരുവല്ലോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്രോമിസ് ബൈബിളില്ല. എന്തില്ല, ഈ അപ്പനും അമ്മയും മക്കളെല്ലാം അങ്ങോട്ട് ഒന്നിച്ച് അവസാനം മക്കൾ നമ്മളെ നോക്കി പരിപാലിച്ച് അമ്മയെ എന്തെങ്കിലും കുറവുണ്ടോ ഞാൻ നോക്കി. അങ്ങനെയൊന്നും ഇനി കാലത്ത് ആരും വരാൻ പോകുന്നില്ല. ഇപ്പൊ അമേരിക്കയിലൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അമേരിക്ക ഒന്നും അറിയാൻ പറ്റില്ല, കേട്ട എക്സാമ്പിൾ പറഞ്ഞു, പ്രായമാകുമ്പോഴേക്കും അപ്പനമ്മമാര് റിട്ടയർമെന്റ് പ്ലാൻ ഉണ്ടാവും. അവര് ഒരു റിട്ടയർമെന്റ് ഹോമിൽ പേര് രജിസ്റ്റർ ചെയ്യും, അവിടെ പോയി സുന്ദരമായിട്ട് താമസിച്ചു. അപ്പൊ അവിടെയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറേഷൻ ഗ്യാപ്പ് ഇല്ല, എല്ലാം 65 കഴിഞ്ഞവരാണ്. അവരുടെ ജനറേഷനിലെ പഴയ കഥകൾ പറഞ്ഞ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ വെടിവെപ്പുകളുടെയും തോക്കിന്റെയും ഓടിയന്റെയും ബോംബിട്ടന്റെ ഒക്കെ കഥ പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിച്ചുള്ളൂ. അതിനാൽ കമ്പ്യൂട്ടറിന്റെ കഥയൊന്നും പറയാൻ അറിയാവുന്നവരാരും കാണുകയില്ല. ഇവരെല്ലാവരും അങ്ങനെ ഒരു പരിപാടിയാണ് ഇപ്പം, അതായത് ഒരേപോലുള്ളവര്. ഉദാഹരണത്തിന് ഇവിടെ ചർച്ചിൽ കുറെ പേര് 60-70 വയസ്സ് ആയിക്കും, ആയിപ്പം അവർ ചിന്തിക്കാം നമുക്ക് ഒന്നിച്ചു കൂടിയാക്കാം, ഒരു ഹോം എടുത്തിട്ട് എല്ലാവർക്കും വയസ്സനം കാലത്ത് പിള്ളേർ നോക്കുന്നതൊന്നും നോക്കിയിരിക്കണം, നമുക്ക് ഒന്നിച്ചങ്ങ് താമസിക്കും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, സംഗതി കൊള്ളാം. അതായത് എല്ലാവരും പറയാൻ വിഷയങ്ങൾ ഒന്ന് തന്നെയാണ്, എല്ലാവർക്കും ബൈബിൾ വായിക്കാം, പ്രാർത്ഥിക്കാം, പാട്ടുകൾ പാടാം. ഓ എന്തായിരിക്കും അതിന്, ശരിക്കും എന്റെ തലയ്ക്കകത്ത് ഇങ്ങനത്തെ ഒരു റിട്ടയർമെന്റ് ഹോം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഞാനായിട്ടൊന്നും ചെയ്യുമെന്നില്ല, പക്ഷെ അതൊരു ഭയങ്കര ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഐഡിയ ഒക്കെ പൊട്ടിത്തെറിക്കാം, കാരണം മനുഷ്യനല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പല അപ്പം കർത്താവ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ. നിങ്ങളെ നാല് ശരി, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എവിടെയാ? വീട്ടിൽ തന്നെ. വെളിയിലൊന്നും വലിയ ശത്രുക്കളൊന്നും അല്ല, വല്ലപ്പോഴും കാണുന്നു. തങ്കി സിസ്റ്ററെ ഒത്തി നോക്ക, ആരാ പറഞ്ഞെന്നറിയാം. അത് നോക്കണ്ട, എല്ലാവരുടെയും കണക്കാണ്. ഓക്കെ, അപ്പൊ ഈ ഇങ്ങനെ പരസ്പരം മക്കളെ അപ്പനെ അമ്മയെ തമ്മിൽ തെല്ലിക്കാൻ വേണ്ടിയാണ് ഈ കർത്താവ് വന്നതെന്ന് പറയും. കർത്താവ് വരുമ്പോ എങ്ങനെ ഇങ്ങനെ തമ്മിത്തൽ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് തരുന്ന ചിത്രം ടോട്ടലി ഡിഫറെന്റ് ആണ്. അതായത് വീട്ടിൽ മറ്റുള്ളവർ ജീവിച്ചോണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകളല്ല ഈ കർത്താവ് വന്ന ആരാണ് അവരുടെ ലൈഫിൽ അവർ കാണും. അപ്പം വാള് വന്നു കഴിഞ്ഞു. ഈ വാളെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാകുന്നില്ല, ഇതെന്താ ഈ നിങ്ങൾ എന്തിനു ഇങ്ങനെ നടക്കുന്ന, ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ദൈവം എന്താ ചെയ്തത്, ഒരു വാള് കൊണ്ടൊന്ന് നടുക്കെന്ന് വെച്ചു അവരെ ഇവരെ അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. കുടുംബമൊന്നും നോക്കില്ല. നമ്മൾ ചിന്തിക്കുന്ന കുടുംബം ഭയങ്കര കാര്യമാണ്, കുടുംബം കാര്യമാണ്, പക്ഷെ അതിനേക്കാളും വലുത് ദൈവത്തിന്റെ നീതിയാണ്, റൈറ്റസ്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വമാണ് കുടുംബത്തിൽ ഓടാനല്ല കേട്ടോ ഞാൻ പറയുന്നത്, പക്ഷെ ആ കുടുംബം ദൈവം നമുക്ക് തന്നതാണ്. അതിനകത്ത് നമ്മൾ താമസിക്കുമ്പോഴും ഈ വാള് അവിടെ ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ദൈവമാണ് മഹത്വപ്പെടേണ്ടത് എന്നുള്ളതുകൊണ്ടാണ്. എല്ലാ സമയത്തും നമുക്കൊരു ചോദ്യമുണ്ട്, നമ്മൾ ആരുടെ കൂടെയാണ്, നമ്മുടെ മുമ്പിലെത്താം. അപ്പൊ അവിടെ എല്ലാം കർത്താവ് തന്നെ ആയിരിക്കണം എപ്പോഴും നമ്മുടെ മുൻപിൽ, നോട്ട് അവർ ഫാമിലി. ഫാമിലി ഇസ് ഇമ്പോർട്ടൻറ്റ്, ആ ഫാമിലി വിട്ടുപോകാൻ പാടില്ല. ദൈവം സ്നേഹിക്കാൻ വേണ്ടി തന്നതാണ് കുടുംബത്തെ. വി ഷുഡ് ലവ് അവർ ഫാമിലി.
ആ ദൈവം സ്നേഹം തന്നിട്ട് അത് എങ്ങനെ കൊടുക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ കുടുംബം തന്നിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ സ്നേഹത്തിന്റെ നീളവും ഉയരവും രീതി ആഴവും എല്ലാം നമ്മൾ അറിയുന്നത് കുടുംബത്തിലൂടെ, ദൈവം തന്നിരിക്കുന്ന ആളുകളിലൂടെ. കുടുംബം, സഭ, മുറിവേറ്റവർ, വേദനിക്കുന്നവർ. ഓക്കെ, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യം. If you are putting your relationship above God, you are not worthy of him. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല, തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കളയും. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രൊട്ടക്റ്റഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കർത്താവിന്റെ ജീവന്റെ വെളിച്ചം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുകയില്ല എന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ രണ്ട് കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ അവിടെ പറയുന്നത്, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങൾ സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി പഠിക്കുന്നു. ഇതിനെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കഷ്ടങ്ങളെ കുറിച്ചുള്ള ഒരു തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കഷ്ടം അനുഭവിക്കുന്നവരാണ്. വൺ വേ ആർ അതർ. നിങ്ങൾക്കൊരു കഷ്ടം വരുമ്പോൾ അയ്യോ ഇതിന് എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുതെന്ന് പത്രോസ് പറയുന്നു. ബിക്കോസ് സഫറിങ് ഈസ് ദയർ ഇൻ എവറി വൺസ് ലൈഫ്. ഓക്കെ, ഓരോരുത്തരും സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് അവരെന്തെല്ലാം കഷ്ടങ്ങളിലൂടെ പോകുന്നു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ ഫോൺ ചെയ്തിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ വയ്യാതായപ്പോ ഞാൻ വണ്ടി ഇടയ്ക്ക് നിർത്തി. കുറെ നേരം അവർ പറയുന്നത് കേട്ടു, കാരണം വണ്ടി ഓടിച്ചുകൊണ്ട് എനിക്ക് കേൾക്കാം, കാരണം ഇത് ബ്ലൂടൂത്ത് വഴി ആണ് ഞാൻ സംസാരിക്കുന്നത് കാർ ഓടിക്കുമ്പോൾ. പക്ഷെ ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് എനിക്ക് കാർ ഓടിക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിക്കായിരുന്നു എന്തൊരു സഫറിങ്. ഓരോരുത്തരും ഇത് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്ത് ഭയങ്കര സഫറിങ്ങിലൂടെയാണ് ആളുകൾ പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും കർത്താവ് അവരുടെ അകത്ത് ഇല്ലായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേ, ഒറ്റയ്ക്കായി പോയ. ബട്ട് ദ ലോർഡ് നെവർ ലീവ്സ് ദ മെലോൺ. അവൻ മനസ്സലിവുള്ള ദൈവമാണ്. ഈ വളരെ ദുരിതം പിടിച്ചൊരു ഭൂമിയിലാണ് നമ്മളെ വിട്ടേക്കുന്നതെന്ന് കർത്താവിന് അറിയാമെന്നുള്ളത് കൊണ്ട് ഈ വളരെ ദുരിതം പിടിച്ച ഈ ഭൂമിയിൽ എന്ത് വന്നാലും കർത്താവിന്റെ മനസ്സ് അലിയുന്ന മനസ്സ് നമ്മളോടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ യാത്ര ചെയ്തേ പറ്റും. എന്നാൽ നമുക്ക് താങ്ങാനാകാത്ത പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവം അവിടെ നമുക്ക് വിടുവിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ വിടുവിക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്, പുതിയ വഴി തുറന്നു തരുന്നുണ്ട്, പുതിയ കഷ്ടങ്ങൾ തരുന്നുണ്ട്, പുതിയ കഷ്ടങ്ങൾ തരുന്നുണ്ട്. ഒരു കഷ്ടം മാറുമ്പോൾ വേറൊരു കഷ്ടം തരും. ഇങ്ങനെയാണ് ദൈവത്തിന്റെ പരിപാടികൾ. ഓക്കെ, അപ്പോൾ ഈ കഷ്ടങ്ങൾക്ക് ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞ പോലെ കഷ്ടങ്ങൾ കൊണ്ട് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ കഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് പ്രത്യാശ ഉണ്ടാകും, അല്ലെങ്കിൽ കഷ്ടതയിൽ നിന്ന് നമുക്ക് മുറുമുറുപ്പുണ്ടാകും. കഷ്ടങ്ങളിൽ നമ്മൾ പിറുപിറുത്ത് കഴിഞ്ഞാൽ ഈ കഷ്ടം അനുഭവിക്കുന്നത് കൊണ്ട് വേറൊരു പ്രയോജനമേ. മനസ്സിലായോ? കഷ്ടം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്, അതിട്ട് മാറുന്നു ഇല്ലെന്ന് മാത്രമല്ല അതുകൊണ്ടുള്ള ക്യാരക്ടർ നമുക്ക് ഉണ്ടാകുന്നില്ല. ചില ആൾക്കാർ ജീവിതം മുഴുവൻ കഷ്ടം അനുഭവിക്കുമ്പോഴും അവര് ഗ്രേസ് ഉണ്ടാകുന്നില്ല. എന്ത് ചെയ്യുന്നു? അവരപ്പോഴും പിറുപിറുക്കുന്നവരായിരിക്കുന്നു. നമുക്കറിയാം ഇന്ന് ജയശ്രീ സിസ്റ്റർ പറഞ്ഞപ്പം വളരെ വേദനയോടെ അവർ കടന്നുപോയി, ജീവിതത്തിൽ പല വേദനകളിലൂടെയും കണ്ണുനീരിലൂടെയും കടന്നുപോയി. പക്ഷെ അവസാനം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തുന്നത് അതാണ് കഷ്ടതയുടെ പ്രൊഡക്ഷൻ. കഷ്ടത ഉണ്ടാക്കി വിടുന്ന ആ ഒരു നന്മ അതാണ്. ദൈവത്തെ വിടാതെ പിടിച്ചു, ദൈവത്തെ വിടാതെ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു, കർത്താവിനെ വിടാതെ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ കർത്താവ് എന്തിനാണ് നമ്മളെ വിളിച്ചതെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശമെന്ന് ദൈവം മനസ്സിലാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് കഷ്ടതയുടെ പോസിറ്റീവ് റിസൾട്ട് എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് ഒരു പിറുപിറുപ്പായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നമ്മൾ ഈ കഷ്ടം തീരുവില്ല, പിറുപിറുത്തുകൊണ്ട് നമുക്ക് ദൈവം എന്താണ് കഷ്ടത്തിനോട് ഉദ്ദേശിക്കുന്നത് അത് നമ്മളോട്ട് പ്രാപിക്കുകയുമില്ല. എത്ര കഷ്ടം അനുഭവിച്ചാലും കർത്താവിന്റെ സ്വഭാവം ഉണ്ടാകാത്ത അനേകരും നമ്മുടെ ഇടയിലുണ്ട്. ബിക്കോസ് ദേ ഹാവ് ദ റോങ് തിയോളജി, ദേ ഹാവ് ദ റോങ് ദൈവശാസ്ത്രം ഇന്ദം. അവർ വിചാരിക്കുന്ന കഷ്ടം അനുഭവിക്കുന്ന ഒരു ശാപമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ദൈവശാസ്ത്രം അവർ ഫോളോ ചെയ്യുന്നത് കൊണ്ട് കഷ്ടങ്ങളിൽ ആശ്വസിക്കാൻ പറ്റുന്നില്ല,
ദൈവത്തിന്റെ ആശ്വാസം എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ ഞാൻ കഷ്ടം അനുഭവിക്കുമ്പോൾ ഒരു പ്രവാചകം എന്ന് പറയാണ് ഇതൊരു ശാപമാണ്, ഇത് ഇപ്പൊ പറഞ്ഞു വിടും, എന്നിട്ട് പോകുന്നുണ്ടോ? അത് ഇല്ലതാ. അപ്പൊ ഞാൻ ഇറങ്ങിപ്പോകുമ്പോ എന്റെ മനസ്സിലെന്താ? ഞാൻ ഇറങ്ങിപ്പോകുമ്പോ എന്റെ മനസ്സിലെന്താ? ഞാനൊരു ശാപത്തിന് കീഴാണ്. ദൈവം ഈ ശാപത്തിൽ നിന്നെ വിടുവിക്കുന്നില്ല, എത്ര നാളായിട്ട് വിടുവിക്കുന്നില്ല എന്നാ തോന്നുന്നു. റോങ് തിയോളജി ബ്രേക്സ് പീപ്പിൾ ഡൗൺ ആൻഡ് ക്രഷസ് ദം ടു പീസസ്. എന്നാൽ കർത്താവിന്റെ ആശ്വാസം അങ്ങനെയല്ല. കർത്താവിന്റെ ആശ്വാസം പറഞ്ഞ ഏത് ഈ ഭൂമി വളരെ നിസ്സാരമായ ട്രാൻഷ്യന്റ് ആയിട്ടുള്ള ഈ ഫേസ് ഓഫ് ലൈഫ്, നമ്മൾ വളരെ നിസ്സാരമായിട്ട് കടന്നു പോകുന്ന ഏതാനും മോമെന്റുകൾ മാത്രമാണ് നമ്മളിവിടെ ഉള്ളത്. കഷ്ടത അനുഭവിക്കുന്നവരെല്ലാം അതേ സമയത്ത് ആശ്വാസം തരുന്ന ഒരു ദൈവമുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കഷ്ടവും ശാപമല്ല, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കഷ്ടവും ശാപമല്ല. യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് യാതൊരു ശാപവും ഇല്ല. ഈ വചനം കേൾക്കുന്നവരിൽ ആരെങ്കിലും ക്രിസ്തുവിന്റെ ക്രൂശിലെ രക്ഷയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരിൽ യാതൊരു വിധ ശാപവും വസിക്കുന്നില്ല. കാരണം ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശാപഗ്രസ്തരല്ല. യു ആർ ബ്ലെസ്ഡ് ഓഫ് ദ ലോർഡ്. പക്ഷെ ഈ ലോകം ഇങ്ങനെയുള്ളതായതുകൊണ്ട് നമ്മൾ ഈ കഷ്ടത്തിലൂടെ കയറിയിറങ്ങുക എന്നുള്ളത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു പാഠമാണ്. ഈ പാഠം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ നമുക്കെല്ലാം പറയാൻ പറ്റും. നമ്മുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച കഷ്ടങ്ങൾ, എത്ര മനോഹരമായ ഒരു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇഫ് യു ആർ റിജോയ്സിങ്. ഓക്കെ, അപ്പോൾ ഈ ഈ കുഞ്ഞുങ്ങളെ നിമിത്തമുള്ള കഷ്ടങ്ങൾ ഈ അടുത്തിടയിൽ നമ്മൾ ഒത്തിരി നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, നമ്മുടെ സഭയിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം കാണും. ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഒരു വഴക്ക് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റും, അവർ വായി വരുന്നതെല്ലാം തിരിച്ചു പറയും. അപ്പോൾ നിങ്ങൾ ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദുർബലമായ സെൻസിറ്റീവ് ആയിട്ടുള്ള ഹൃദയം പെട്ടെന്ന് പൊട്ടും, പിന്നെ വായി വരുന്നതെല്ലാം അവർ തിരിച്ചു പറയും, അതെല്ലാം കേൾക്കേണ്ടി വരും. അപ്പൊ നമ്മൾ വിചാരിക്കും മിണ്ടാതിരുന്നാൽ കാരണം ഇത് കേൾക്കേണ്ടി വരും. പക്ഷെ അവരെ കുറ്റപ്പെടുത്തല്ല, മൈൻഡ് ഭയങ്കര വീക്കാണ്. കാരണം നമ്മൾ അങ്ങനെയാണ് അവരെ വളർത്തിയത്. നമ്മൾ താലോലിച്ച് വളർത്തുന്ന പിള്ളേർക്ക് മൈൻഡ് ഭയങ്കര സോഫ്റ്റ്. നമ്മൾ രണ്ട് വഴക്ക് പറഞ്ഞാൽ താങ്ങാൻ പറ്റും. അവർ അവരുടെ വായു വരുന്ന ഫ്രസ്ട്രേഷൻ ദേഷ്യം എല്ലാം എക്സ്പ്രസ് ചെയ്ത് രണ്ട് വാർത്താനും പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ പത്ത് വാക്ക് പറയും, അല്ലെ അവള് പത്ത് വാക്ക് പറയും, ഞാനുണ്ടിനി മിണ്ടുന്നില്ല, വിഡ്രോയിങ്. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആരാ പറഞ്ഞത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ? ഞാൻ സി എസ് ഐക്കാരുടെ ചർച്ചിൽ പോയപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. സി എസ് ഐക്കാരുടെ ചർച്ചിൽ അവര് ഭയങ്കര തിയോളജിക്കലി ഭയങ്കര സൗണ്ടാണ്, അനുസരിക്കുന്നുള്ളത് സൗണ്ട് ഭയങ്കര സോളിഡ്. അവര് ഈ സ്തോത്രാഴ്ച ഇടാൻ നേരത്ത് ഒരു പ്രാർത്ഥന, അതിങ്ങനെയാണ്. കർത്താവിന്റെ പറയാം, കർത്താവേ ഞങ്ങൾ നിനക്കൊന്നും തരുന്നില്ല, നിന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ച് നിന്റെ കയ്യിലേക്ക് തന്നെ വെക്കുന്നതേ ഉള്ളൂ. നോ മെറിറ്റ് ഇൻ വാട്ട് വി ആർ ഗിവിങ്. നിന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ച് നിനക്ക് തന്നെ അർപ്പിക്കുന്നതല്ലാതെ ഞങ്ങൾ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ സി എസ് ഐക്കാരൻ പറഞ്ഞു. കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെ, ഈ ദൈവം നമ്മുടെ കയ്യിൽ കുറച്ചാണ് തന്നു. കാരണം നമുക്ക് ഈ മാതാപിതാക്കളാകാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്ട് ഉണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങൾക്കും ഉണ്ട്, എല്ലാ സോഷ്യൽ ബീയിങ്സിനും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട് അപ്പനും അമ്മയാകാനും വളർത്താനും ഒക്കെ ഉള്ളൊരു ആഗ്രഹം. അപ്പൊ കർത്താവ് വിചാരിച്ച എന്നാ അവന്റെ ആഗ്രഹം അല്ലെ, ഇരിക്കട്ടെ രണ്ടെണ്ണം. എന്നിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് വളർത്തി എനിക്കിങ്ങ് തന്നേക്ക്. ശരിക്കും ആത്മാക്കളുടെ ഉടയവനാരാ, ഈ കുഞ്ഞുങ്ങളുടെ ഉടയവനാരാ? നിങ്ങളെ എത്ര മല്ലി പിടിച്ചാലും അവരെ നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അവിടെ ഒരു അബാൻഡൺമെന്റ്, എന്നെ തന്നെ തിരിക്കാന്ന് പറഞ്ഞാൽ എന്റെ പ്ലാന്, ഞാൻ എന്റെ മുമ്പ് വെച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളെയും ഞാൻ വിട്ടിട്ടു. കർത്താവെ എന്റെ പിള്ളേർ, എന്റെ സ്വത്ത് നിന്റെയാണ്, ഞാൻ നിന്റെയാണ്, എല്ലാം നിന്റെയാണ്, പക്ഷെ പിള്ളേര് മാത്രം എന്റെയാണ് എന്ന് പറയുന്നതിന് പകരം, എന്ന് പറയുന്നതിന് പകരം ഈ പിള്ളേരുൾപ്പെടെ നീ എനിക്ക് തന്ന എല്ലാ ദാനവും നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് നിന്റെ തന്നെ സാധനമാണ്. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. ഞാൻ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല, ഞാൻ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. ഒരാശ്വാസം വന്നില്ലേ? ഞാൻ ജഡപ്രകാരം ആരെ അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോ ഭയങ്കര ആശ്വാസം. കാരണം എല്ലാ ദൈവത്തിന്റെ മക്കളും
അപ്പുറത്തിരിക്കുന്ന മക്കളും ഇപ്പുറത്തിരിക്കുന്ന മക്കളും എല്ലാം ദൈവത്തിന്റെ മക്കൾ. എന്റെ വീട്ടിൽ വളരുന്ന പിള്ളേർ ദൈവത്തിന്റെ മക്കൾ. ഗോഡ് ഈസ് ദ റെസ്പോൺസിബിൾ ഓണർ ഓഫ് എവ്രി സോൾ. അപ്പൊ പൗലോസ് പറയാണ്, പണ്ടൊക്കെ ഈ കൊരിന്ത സഭക്കാർക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ഈ പൗലോസ് ആവശ്യത്തിന് അവരെ ശ്രദ്ധിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ജഡികന്മാർക്ക് അങ്ങനത്തെ കംപ്ലൈന്റ് ഉണ്ടാകും. പൗലോസ് പറയാണ്, പണ്ടൊക്കെ എനിക്ക് എന്താ മത്തായി ഔസേപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സ്നേഹം വരുമായിരുന്നു, ഇന്ന് അങ്ങനെയല്ല സ്നേഹം വരുന്നത്. ജഡപ്രകാരമല്ല ഇത്, വ്യക്തിപരമായ സ്നേഹം ഇല്ലെന്നല്ല എന്റെ അർത്ഥം. ഞാനിപ്പോ ജഡപ്രകാരം ആരെ അറിയുന്നില്ല, ക്രിസ്തുവിനെ പോലും ഞാൻ ജഡത്തിൽ ഇപ്പൊ അറിയുന്നില്ല. നേരത്തെ ഒക്കെ കർത്താവ് എന്ന് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ വെറോണിക്ക മുഖം ഒപ്പിയെടുത്ത ക്രൂശിലെ രക്തം കൊണ്ട് കളറുണ്ടായ തൂവാലയിൽ പതിഞ്ഞ യേശു ക്രിസ്തുവിന്റെ മുഖം എന്നാരോ പറഞ്ഞ കഥ, അത് വെച്ച് ഡാവിഞ്ചി വരച്ച ചിത്രം, ഇതായിരുന്നു മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. ഈ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഒരു കസേരയിട്ടിരിക്കുന്നു, ഇതായിരുന്നു ആദ്യം യേശുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്. നിങ്ങൾ അങ്ങനെ ആയിരുന്നെന്ന് അറിയത്തില്ല, ഞാൻ അങ്ങനെ. യേശു ക്രിസ്തു ഓർക്കുമ്പോൾ ഉടനെ ഞാൻ ഓർക്കുക പിക്ചർ, ഒന്നിൽ ആടിനെടുത്തുകൊണ്ട് നടക്കുന്ന പിക്ചർ, നമ്മൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു താടിക്കാരന്റെ പിക്ചർ. പക്ഷെ പിന്നെ പിന്നെ മനസ്സിലായി യേശുവിനെ അങ്ങനെ ഒരു 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 മനുഷ്യനായിട്ടല്ല അറിയേണ്ടത്, ആത്മാവിൽ നമ്മുടെ ജീവനായിട്ട് അറിയേണ്ടത്. ഈ മനുഷ്യനായിട്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ അറിയുന്ന ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഗ്ലോറിഫൈഡ് ഐഡലായിട്ട് തന്നെ, ഒരു മനുഷ്യരൂപമായിട്ട്. പക്ഷെ കർത്താവ് ആത്മാവാണ്, ആത്മാവ് നമുക്ക് ജീവൻ തന്ന ആത്മാവാണ്, അപ്പൊ ക്രിസ്തു നമ്മുടെ ജീവനാണ്. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ജഡത്തിലല്ല ക്രിസ്തുവിനെ അറിയുന്ന, പിന്നെ നമ്മുടെ ജീവനിലാണ് അറിയുന്നത്. അപ്പൊ യേശുവിനെ ജീവനിൽ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഹീ ഈസ് മൈ ലൈഫ് എന്നൊരു സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഫ്ലോ, ഒരു കർത്താവിന്റെ ജീവന്റെ ഒരു ഫ്ലോ ആയിട്ട് മാറണമെങ്കിൽ യേശുവിനെ നമ്മുടെ ജഡത്തിൽ അറിഞ്ഞാൽ പോരെ, യേശുവിനെ നമ്മുടെ ജീവനിലാണ്. അപ്പൊ പൗലോസ് കൊരിന്തുകാരോട് തന്നെ പറഞ്ഞ കാര്യമാണ് ഏതാ, ഞാൻ കർത്താവിനെ എങ്ങനെ അറിയുന്നില്ല, ജഡത്തിൽ അറിയുന്നില്ല, എന്റെ അറിവ് എന്ന് പറയുന്നത് ആത്മാവിലാണ്. ഓക്കെ, അപ്പൊ അടുത്ത വാക്യം പറയുന്നത്, നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്ന പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത്. ഇപ്പം നമുക്ക് അറിയാം ചർച്ചില് എപ്പോഴും ഈ കൂട്ടായ്മകളെ എൻകറേജ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സഹോദരിമാർ തമ്മിൽ തമ്മിൽ കൂട്ടായ്മ സൂമിന്, ഓക്കെ ഫൈൻ, വെരി ഗുഡ്. സഹോദരന്മാർ തമ്മിൽ തമ്മിൽ ഉണ്ടോന്ന് എനിക്കറിയാം, പക്ഷെ അവിടെ എല്ലാം ഒരു നിയന്ത്രണമുണ്ട്. ഈ മറ്റുള്ളവരെ ഉപദേശിക്കാനും കർത്തൃത്വം നടത്താനും പോകാതിരുന്നാൽ, നമ്മളെല്ലാം ഒരുപോലെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലമില്ല. നമ്മൾ ഒരാളെ ആശ്വസിപ്പിക്കുമ്പോൾ, ഒരാളെ ഉപദേശിക്കുമ്പോൾ, അവരിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഉപദേശം കേൾക്കാനുള്ളൊരു ഹംബിൾനെസ്സും കൂടെ ഉണ്ടെങ്കിലേ ഈ പണിക്ക് പോകാവൂ എന്ന് മാത്രം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നവരായിട്ട് കണ്ടുപിടിക്കും. മനസ്സിലാക്കുന്നു ഞാൻ പറയുന്നത്? അപ്പൊ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചേസ് പാസ്റ്റർ ഒന്ന് ഭയങ്കര ചേസ് എന്ന് പറയാം, ഇവൻ ഭയങ്കര ആശ്വാസം കൊടുക്കുന്ന നടക്കണം. പക്ഷെ ഇവന്റെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം വരുമ്പോഴാണ് അയ്യോ ഇത്രയും ബലമുള്ളൂ എന്ന് മനസ്സിലാകും. അപ്പൊ നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ, ആ എന്നോട് നിങ്ങളൊന്ന് പറയണ്ട എനിക്കറിയാം എന്ന് പറയുന്ന ആളാ ഞാനെങ്കിൽ, ഞാൻ നിങ്ങളെ ഉപദേശിക്കാനും യോഗ്യനല്ല. മനസ്സിലാകുന്നുണ്ടോ? ആശ്വാസം സ്വീകരിക്കാനുള്ള ഹംബിൾനെസ് ഉണ്ടെങ്കിലേ ആശ്വാസം കൊടുക്കാനും പോകാവൂ. ഉപദേശം സ്വീകരിക്കാനുള്ള ഹംബിൾനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉപദേശം കൊടുക്കാനും പോകാവൂ. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ബന്ധിക്കപ്പെട്ടിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് കഷ്ടങ്ങളിൽ ആരെല്ലാം കൂട്ടാളികളാണോ അവരെല്ലാവരും എന്തിനും കൂട്ടാളികളായിരിക്കണം, ആശ്വാസത്തിലും കൂട്ടാളികളായിരിക്കണം. അപ്പൊ ആശ്വാസം എവിടെ നിന്ന് കിട്ടും? കർത്താവിൽ നിന്ന് കിട്ടും. ഏത് വഴിക്ക് വരും? ഇതുപോലെ കഷ്ടം അനുഭവിക്കുന്ന മറ്റു സഹോദരങ്ങളിലൂടെ കൊടുത്ത ആശ്വാസം, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശ്വാസത്തിന്റെ പങ്കാളിത്തം. കഷ്ടങ്ങളുടെ പങ്കാളിത്തത്തിൽ നിങ്ങൾ ഉള്ളതുപോലെ തന്നെ, നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ തന്നെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയയാൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. അതായത് ക്രിസ്തുവിലുള്ളവർക്ക് കഷ്ടങ്ങളിൽ മാത്രമായിട്ടല്ല കൂട്ടായ്മ ഉണ്ടാകുന്നത്, അവർക്ക് എന്തുണ്ടാകും? ആശ്വാസത്തിൽ കൂട്ടായ്മ ഉണ്ടാകും. നമ്മൾ പണ്ട് കാലത്ത് ഇങ്ങനൊരു ആൾക്കാർ പറയുമായിരുന്നു, രണ്ട് പുരുഷന്മാർ തമ്മിൽ, ഇത് എത്ര ശരിയാന്ന് അറിയത്തില്ല, അവരുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ ഒരുത്തം മറ്റൊണ്ട് പറയാം, ആ പോലാകുന്ന വലിയ കാര്യമൊന്നുമില്ല, ഇതൊക്കെയാണ് വലിയ കാര്യം എന്ന് പറഞ്ഞ തന്നെ ഒരുമാതിരി വല്ലാതാക്കി പുരുഷന്മാരുടെ ഒരു പണിയാണ്. സ്ത്രീകളെ കൂട്ടുപിടിക്കഴിഞ്ഞാൽ എങ്ങനെ അറിയാം? അയ്യോ ആണോ അങ്ങനെയാണോ, അയ്യോ എനിക്ക് ഇതിനേക്കാൾ കഷ്ടമാണ്. അപ്പൊ ഒരാളുടെ കഷ്ടം എ, മറ്റേ ആളുടെ കഷ്ടം ബി,
ഇത് രണ്ടുകൂടെ കൂട്ടി എ പ്ലസ് ബി എന്ന് പറഞ്ഞ വലിയൊരു കഷ്ടമാണ് ഇവർ രണ്ടുപേരും പേര് തോന്നുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞേ? ശരിയാണ് അല്ലേ? ശരിയല്ലേ? ആ ശരിയാണ്. ആണുങ്ങളുടെ കാര്യം എനിക്ക് ഏകദേശം അറിയാം. എന്റെ ബ്രദറെ ഭയങ്കര കഷ്ടപ്പാടാണ്. ആ സാരമില്ല, ഞാൻ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, വിട്ടുകളാ പോട്ടെ, എന്തായാലും ഒരിക്കൽ ചാടണം. ഇങ്ങനെയൊക്കെ അവരവരുടെ പണി നോക്കും. സഹോദരിമാരെ, സഹോദരിമാർ ഒരാളുടെ കഷ്ടം പറയുന്നു, അത് 10 കിലോ ആണെങ്കിൽ ആ മറ്റയാളോട് പറയുന്നവരെ അത് 10 കിലോ ആയിരുന്നു. അയാളോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അയാളുടെ ഭാരം കൂടെ വെച്ച് നമുക്ക് 20 കിലോ, അങ്ങനെ 40 കിലോ. അങ്ങനെയാകരുത്. കഷ്ടത്തിന്റെ കൂട്ടാളികളാണെങ്കിൽ നിങ്ങൾ എന്തുകൂടെ ആകണം? ആശ്വാസത്തിന്റെ കൂട്ടാളികളിലൂടെ ആയാൽ കുഴപ്പമില്ല. ഒരാൾ 10 കിലോ പറയുമ്പോൾ അയാൾ ആശ്വസിപ്പിച്ചിട്ട് വേണം ഈ 10 കിലോ എടുത്ത് വെക്കാൻ. അപ്പം മറ്റയാൾ ഇങ്ങോട്ട് ആശ്വസിപ്പിച്ചു. ഓക്കെ, നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. പണ്ട് ഇതിങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ, പണ്ട് ഈ പെൺപിള്ളേർ ഒന്നിച്ചു പോയി മരിക്കാൻ ട്രെയിനിടയിൽ പോയി നാട് വിട്ടു പോയിന്നൊക്കെ ഒത്തിരി കഥകൾ വരുവായിരുന്നു. അപ്പൊ ഇതിന്റെ കാരണം ഇതായിരുന്നു. ഒരാൾ പറഞ്ഞു, എന്റെ വീട്ടിൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുവരെ മറ്റയാൾ സഹിച്ചോണ്ടിരുന്നു. അത് കേട്ടപ്പോ ഇവരുടെ കഥ പറഞ്ഞു, രണ്ടുപേർക്ക് സഹിക്കാം, നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ നാട് വിട്ടു, രണ്ടുപേരും കൂടെയാണ് ഇല്ല. അപ്പോൾ ഇവിടെ കഷ്ടങ്ങൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ എന്താകണം? ആശ്വാസമാണ്. ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്നതാണ്. കാരണം കഷ്ടങ്ങളെ മാറ്റാൻ ദൈവം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നില്ലായിരിക്കാം. എന്നാൽ ഈ കഷ്ടം മാറിയാൽ വേറൊരു കഷ്ടം ദൈവം തരുമായിരിക്കും. പക്ഷെ സ്വർഗീയ പ്രത്യാശയുടെ ആശ്വാസം, ഈ കഷ്ടങ്ങൾ, കഷ്ടത്തിൽ നിന്ന് സഹിഷ്ണുതയും, സഹിഷ്ണുതയിൽ നിന്ന് സിദ്ധതയും, സിദ്ധതയിൽ നിന്ന് പ്രത്യാശയം ഉണ്ടാക്കി നമ്മളെ ക്രിസ്തുവിന് അനുരൂപരായി രൂപപ്പെടുത്തുന്ന ഒരു വലിയ ആശ്വാസമാണ് നമുക്ക് തരുന്നത്. അക്യുസേഷൻസ്, കഷ്ടങ്ങൾ, സംശയങ്ങള്, ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, അപ്പനും അമ്മയ്ക്ക് മക്കളെ സംശയം, മക്കൾക്ക് അപ്പനെ സംശയം, ഒരുത്തിനെ ഒരുത്തിനെ കാണാൻ മേല, ഈ വാള് മൊത്തം വീടുകളിൽ മുഴുവൻ സമാധാനത്തിന്റെ ഇല്ലായ്മ, ഇതെല്ലാം കഷ്ടങ്ങളാണ്. ഓക്കെ, അപ്പോൾ 8-ാം വാക്യത്തിൽ പൗലോസ് പറയാണ് ഇതെല്ലാം കഷ്ടങ്ങളെ കുറിച്ചാ പൗലോസ് പറഞ്ഞത്. 1 കൊരിന്ത്യലേഖനം വായിച്ചാൽ മതി, സോറി, 2 കൊരിന്ത്യലേഖനം 1 അധ്യായം വായിച്ചാൽ മതി കഷ്ടങ്ങളിരിക്കുന്നവരല്ല. ഓക്കെ, സഹോദരന്മാരെ, ഏഷ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങളോട് അറിയിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാണ്. ഈ ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുന്ന പറഞ്ഞതാണ്, ജീവനോടിരിക്കുമോ എന്ന് സംശയം തോന്നിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. കഷ്ടം വന്ന് കൂടിയിട്ട് ജീവിച്ചിരിക്കുമോ ഞാനെന്ന് സംശയം തോന്നിയാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് ജീവിച്ചിരിക്കുമോ എന്നൊരു നിരാശ തോന്നിപ്പോ എന്ന് പറയുന്നത്, എന്റെ കർത്താവെ ഇത് കഴിഞ്ഞ് ഞാൻ ജീവനോടിരിക്കുമോ ഓർത്തിട്ട് പേടിയാവുന്നു. ജീവിച്ചിരിക്കുമോ എന്നൊരു ആശയല്ല, ജീവിച്ചിരിക്കുമോ എന്നൊരു ഭയമല്ല, ജീവിച്ചിരിക്കുമോ എന്നൊരു നിരാശ. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാണ്. ഞങ്ങൾ ശക്തിക്ക് മീതി അത്യന്തം ഭാരപ്പെട്ടു. ഞങ്ങളുടെ എല്ലാ ശക്തിയുടെയും മുകളിൽ ഉണ്ടായിരുന്ന ഒരു കഷ്ടമായിരുന്നു. നമുക്ക് കഷ്ടങ്ങളുടെ ഡോസ് കുറവാണെങ്കിൽ അത് അനുഭവിക്കുന്ന ആളുടെ ഫേബ്രിക്ക് അനുസരിച്ചാണ് കഷ്ടങ്ങളുടെ തീവ്രത. മനസ്സിലായോ? 5 നയാ പൈസ കയ്യിലില്ലെങ്കിൽ, ഇല്ലെങ്കിലും കഷ്ടം അനുഭവിക്കാത്തവനുണ്ട് ഇല്ലേ? ശരിയല്ലേ? എന്നാൽ ബാങ്കിലെ ബാലൻസ് 1 ലക്ഷത്തിൽ താഴെയായി കഴിഞ്ഞാൽ കഷ്ടമാണെന്ന് ഇരിക്കുന്നവരും ഉണ്ട്. അപ്പൊ അവന്റെ 50,000 താഴെയായി ഇടപാട് തീരും. 1 നയാ പൈസ കയ്യിലില്ല ബ്രദറെ എന്നായിരിക്കും പറയാം. അത് കഷ്ടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഓരോരുത്തരുടെയും കഷ്ടങ്ങൾ തൂക്കി നോക്കിക്കഴിഞ്ഞാൽ അത് ചെറുത് വളരെ ചെറുതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഡീൽ ചെയ്യുന്ന, കർത്താവ് ഡീൽ ചെയ്യുന്നതും നമ്മൾ ഡീൽ ചെയ്യുന്നതും കഷ്ടങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഇന്റൻസിറ്റിയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഛേ, അയാൾക്ക് എന്താ ഇത്രയും വലിയ കഷ്ടം? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇത് വല്ല കഷ്ടമാണോ? ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ എന്തോ ഒരു അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ കഷ്ടം എന്താ ആരും കാണാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ? അയാൾക്ക് അങ്ങനെ തോന്നുന്നറിയോ, നമുക്ക് മറ്റൊരാളുടെ ഫീലിംഗ് അറിയത്തില്ല. ഒരേ 20 കിലോ വെയിറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും തോളിൽ എടുത്തു വെച്ചാൽ നിങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല അത് അനുഭവപ്പെടുന്നത്. ആണോ? ചില ആൾക്കാർ 20 ഉള്ളോ, ഒരു 5 കിലോ വെച്ചേക്ക് എന്ന് പറയും. മറ്റേ ചിലർ 10-ാമത്തെ പകുതി കയറുമ്പോഴേക്കും ഒടിഞ്ഞു കുത്തി താഴെ വരും. എന്നിട്ട് ഇവൻ പറയാ 25 കിലോ ചോന്ന കണ്ടില്ലേ, ഞാൻ 25 കിലോ ചോന്നിട്ട് ഇവൻ 10 കിലോ കയറിയപ്പോഴേക്കും ബോധം കെട്ടി കിടക്കുന്നു. ഇതൊക്കെ അവരെ കഷ്ടമാണോ ചോദിച്ചാൽ അതിന്റെ കാര്യമുണ്ടോ? ഇല്ല. ഒരാൾക്ക് ഒരു കുഞ്ഞു കാര്യം ഒരു കഷ്ടമായിരിക്കും, വേറൊരാൾക്ക് വലിയ കാര്യവും കഷ്ടമായിരിക്കില്ല. ശരിക്കും കഷ്ടം എന്ന് പറയുന്നത് ആ വസ്തുവിലല്ല, നമ്മൾ അനുഭവിക്കുന്ന ഫീലിംഗിലാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞു? കഷ്ടം എവിടെ ഇരിക്കുന്നത്?
അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം അറിയാം, ഇതൊന്നും വലിയ കാര്യമല്ല. ഇതെല്ലാം എവിടെ ഇരിക്കുന്നത്? എന്റെ ഫീലിംഗിലാണ്. മനസ്സിലായ? അതൊരുത്തിരി ആശ്വാസമായ ആൾക്കറിയാം. ഓക്കെ, അപ്പൊ പലതരത്തിൽ ഈ പൗലോസിന്റെ കഷ്ടമൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു, അതൊന്നും നമ്മൾ ഒരു മിനിറ്റ് പോലും താങ്ങുകയല്ല എന്ന് വിചാരിച്ച് നമ്മുടെ കഷ്ടം നിസ്സാരമാണോ? അല്ല. കാരണം എന്താ? നമുക്ക് അത്രയും കപ്പാസിറ്റി ഉള്ളൂ. ഇപ്പൊ കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നൊരു ഫോർമുല കൊടുത്ത് 5 വയസ്സുകാരൻ കഷ്ടമാണ്. ഇതെന്താ സാധനം? അപ്പൊ മറ്റവരും അടുത്തോട് പറയണ, ഇതൊക്കെ നിസാരം, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് അല്ലേ? ആണോ? അത് വളരെ സിമ്പിൾ. ഇവൻ ഇതാണ് ഇത്ര കഷ്ടമായിട്ട് വിചാരിച്ചോണ്ടിരുന്ന കൊച്ചിന് നേരെ ചാടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ബിക്കോസ് ഈച്ച് പേഴ്സൺ ഈസ് ഡിഫറെന്റ്, ഇമോഷണൽ ഡിഫറെന്റ്, കേപ്പബിലിറ്റീസ് ആർ ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ കഷ്ടത്തിനകത്ത് ഒരു ആപേക്ഷികത്വം ഉണ്ട്. അതുകൊണ്ടാണ് ഈ സ്വയനീതി എന്ന് പറഞ്ഞ സാധനത്തിന്റെ പ്രസക്തി ഇല്ലാത്തത്. ഞാൻ കഷ്ടം സഹിച്ചു എന്നുള്ള വീരവാദം ആർക്കും വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ കഷ്ടമാണോ വലിയ കഷ്ടമാണോ എന്നുള്ളതല്ല, ഓരോരുത്തരും വളർന്നു വന്ന അന്തരീക്ഷം അവരുടെ ഫേബ്രിക് എല്ലാം ഡിഫറെന്റ് ആയതുകൊണ്ട് എല്ലാവരുടെയും കഷ്ടം കഷ്ടമാണ്, എല്ലാവരുടെയും വേദന വേദനയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ശരിക്കും കർത്താവ് എന്താ ചെയ്തത്? കർത്താവ് ഭയങ്കര കഷ്ടം അനുഭവിച്ച ആളാണ്. പക്ഷെ ഒരു 3 ദിവസം വിശന്നിരിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോഴേക്കും 40 ദിവസം വിശന്നിരുന്നിട്ട് ഒരു കുഴപ്പമില്ലാതിരുന്ന കർത്താവിന് കഷ്ടം. കർത്താവ് പറയാണ്, 3 ദിവസം അവരെ ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കഴിച്ചിട്ട് അവർ വഴി തട്ടിപ്പോകും, വഴി ക്ഷീണിച്ചു പോകും, അവിടെ അവർക്ക് എന്തെങ്കിലും കൊടുക്ക് എന്ന് പറയുമ്പോൾ കർത്താവ് 3 ദിവസമല്ലേ ആയുള്ളൂ, ഞാൻ 40 ദിവസം സഹിച്ചത് നിനക്ക് അറിയാവോ, നീ 3 ദിവസം ആയപ്പോഴേക്കും ഇങ്ങനെ തളർന്നാ നീ എങ്ങനെ ജീവിക്കും? ഇങ്ങനെയാണോ ചോദിച്ചത്? അപ്പൊ നമ്മുടെ കഷ്ടങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ എക്സാമ്പിൾ വെച്ച് തകർക്കരുത്. കാരണം നമ്മുടെ കപ്പാസിറ്റി ഒന്നും പാടുന്നില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പൊ കർത്താവിന്റെ സ്ഥാനത്ത് നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ എപ്പോഴും മറ്റൊരാൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതിന്റേക്ക് എത്തണം. കഷ്ടതയുടെ ഇന്റൻസിറ്റിയിലൂടെ എത്തരുത്. അപ്പൊ ആശ്വസിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിസാരം എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നിനെ സമീപിക്കരുത്. കാരണം അവർക്ക് അവരുടെ വേദന വലുത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കർത്താവ് ഈ ഈ മരം ജീവിച്ചിരിക്കുമോ എന്നുള്ള നിരാശ അവരുടെ ഉള്ളിൽ ഉണ്ടായി. അത് ഞങ്ങളിലല്ല, മരിച്ചവർ ഉറപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണ്ണയിക്കേണ്ടിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വിശ്വാസം എന്താണ്? മരിച്ചവർ ഉയർപ്പിക്കുന്ന ദൈവം എന്നാണ്. നമ്മൾ ചുമ്മാ ഇവിടെ ഇരിക്കുമ്പോൾ ആ ഒരു വിശ്വാസം നമുക്കുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ ഇത് കഴിഞ്ഞ് വണ്ടി ഓടിച്ച് വീട്ടിൽ ചെല്ലും, നമ്മളവിടെ ആഹാരം കഴിക്കും, നമ്മൾ 25 വർഷം 30 വർഷം ജീവിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ കാണും, അവരുടെ കുഞ്ഞുങ്ങളെ കാണും, ഇങ്ങനെയൊക്കെ വിശ്വാസമുണ്ടല്ലേ പോകുന്നത്. പക്ഷെ പൗലോസ് പറയാണ്, ഇനി പുനരുത്ഥാനം തരുന്ന ദൈവത്തിലല്ലാതെ വേറെ ഒന്നിനും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ എല്ലാ വഴികളും അടഞ്ഞ് ഞങ്ങൾ മരണത്തിന് മുമ്പിൽ ചെല്ലും. ഓക്കെ, അടുത്ത വാക്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ 10-11 വാക്യങ്ങൾ നോക്കിക്കോ. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മരണകരമായ സിറ്റുവേഷനിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വിടുവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിന് ദൈവത്തിന്റെ ഒരു മെത്തഡുണ്ട്, അതെന്താന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പം പൗലോസ് പറയാണ്, ദൈവം ഇത്ര ഭയങ്കര മരണത്തിൽ ഞങ്ങളെ വിടുവിച്ചു, ഇനിയും വിടുവിക്കുക തന്നെ ചെയ്യും. കാരണം ദൈവം വിടുവിക്കുന്ന ദൈവമാണ്, മനസ്സരിവുള്ള ദൈവമാണ്, അവൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, അതിന് സംശയമില്ല. അടുത്ത വാക്യം പറയാണ്, എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിലെ അഭിഷിക്തന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടായില്ല, അവർ പ്രാർത്ഥിച്ച എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പൗലോസ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടോ ഞങ്ങളുടെ കൂടെ എന്നുള്ള ഞങ്ങളുടെ ഒരു ആശ്വാസം ഒന്നാണ്. അപ്പൊ ഇത് ആരാ അഭിഷിക്തൻ? ആരുമില്ല, ക്രിസ്തു മാത്രമേ ഉള്ളൂ അഭിഷിക്തൻ. ഓക്കെ, ഇവിടെ പറയാണ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്കുകയും. അപ്പം പൗലോസ് പറയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ കൃപയോ ഉണ്ട്, അവര് പ്രാർത്ഥിച്ചതിന്റെ കൃപയോ ഉണ്ട്. ഇങ്ങനെ പലരും മുഖാന്തരം ദൈവത്തോട് ചോദിച്ച് ചോദിച്ച് പൗലോസിന് കൃപ കൊടുക്കണേ, പൗലോസിന് കൃപ കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോ കർത്താവ് കൊടുത്ത കൃപ, ഇവർ പ്രാർത്ഥിച്ചില്ല എന്ന് തന്നെ കർത്താവ് കൊടുത്തേനെ അല്ലെ. പക്ഷെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിന്റെ പ്രവൃത്തികളോടുള്ള, അപ്പൊ കർത്താവ് എന്താ പറയാ, നീ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്, പൗലോസിലൂടെയുള്ള പ്രവൃത്തികൾക്ക് നമ്മളെയും ഒരു പാർട്ണർ ആക്കുക. നമുക്ക് ഉടമ്പേര് പോകാൻ പറ്റിയല്ല അല്ലെ. ഈ പാചകനും അമ്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ മനസ്സ് എങ്ങനെ ശരിയാകുന്നത്? നമ്മുടെ മനസ്സ് അവരെ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. ഓക്കെ, അവരെ അനുഭവിക്കുന്ന വഴികളിലൂടെ പോകുന്നു. അപ്പൊ നമ്മളും വിശദീകരിക്കപ്പെടുവാണ് ആ പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത്. ഗോഡ് ഈസ് ഓൾസോ മേക്കിംഗ് അസ് പാർട്ട്നേഴ്സ് ഇൻ ഹിസ് മിഷൻ.
അതുപോലെ തന്നെ വേറെ കഷ്ടങ്ങളിൽ നമ്മൾ പങ്കാളികളാകുന്ന കഷ്ടങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾ കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും. ഞങ്ങൾ കാരണം പലരും ദൈവത്തെ സ്തുതിക്കാൻ ഇടവരും. ഇപ്പൊ കഷ്ടങ്ങൾ നമ്മൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ, കഷ്ടങ്ങളിൽ നമ്മൾ കർത്താവിന്റെ ആശ്വാസം കണ്ടെത്തി കഴിഞ്ഞാൽ സ്തോത്രം വളരെയധികം വർദ്ധിക്കും. നിങ്ങളെ ഓർത്ത് ഇന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ തുടങ്ങും. എന്താണ് വ്യത്യാസം? വ്യത്യാസം മനസ്സിലായ കർത്താവേ, അവർക്ക് ഒത്തിരി സങ്കടമാണ്, ദൈവമേ അവരെ രക്ഷിക്കണേ രക്ഷിക്കണേ, അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല, അവരുടെ കഷ്ടങ്ങൾ അവരെ വിടുവിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകള് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറയും? ഓ, എന്റെ ദൈവമേ, എന്തൊരു വിശ്വാസമാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായത്, എന്തൊരു പ്രത്യാശ, എന്തൊരു ധൈര്യം, ഞങ്ങൾക്കാണ് ഇങ്ങനെ പറ്റത്തില്ല, കർത്താവേ നിനക്ക് സ്തോത്രം, അവരെ അങ്ങനെ ആക്കിയതെന്ന് ആക്കി മാറ്റും. മനസ്സിലാകുന്നുണ്ടോ എത്ര പവർഫുൾ ആണത്? പ്രേയർ വിൽ മേക്ക് വേ ഫോർ പ്രേയേഴ്സ്. അത് കഷ്ടങ്ങൾ മാറണോ മാറണ്ടേ എന്നുള്ള വേറെ കാര്യം, ഓക്കെ, മാറുന്നുണ്ടോ മാറുന്നില്ല എന്നുള്ള വേറെ കാര്യം. ദൈവം തീർച്ചയായിട്ടും വിടുവിക്കും, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ കൃപ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നാളെ നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യും. കർത്താവ്, നിന്റെ പ്രവൃത്തികൾ എത്ര വലുത് എന്ന് അവരെ നോക്കി, നമ്മളെ നോക്കി അവർക്ക് പറയുവാൻ ഇടവരുമെന്ന് പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്നു. ഒരു വാക്യം കൊണ്ട് നമുക്ക് പറയാം, ഇതൊക്കെ പറഞ്ഞാലും ആശ്വസിക്കാത്ത ചില ആൾക്കാർ നമ്മൾ കാണും, ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും. അവരോടുള്ള പൗലോസിന്റെ മറുപടി കൂടെ നമുക്ക് പറഞ്ഞിട്ട് ഇന്നത്തെ ഈ സെഷൻ നമുക്ക് അവസാനിക്കും. ഫിലിപ്പി ലേഖനം 4 നമുക്ക് എല്ലാവർക്കും ആശ്വാസത്തിനുള്ള ഒരു വാക്യം. അപ്പൊ നിങ്ങൾക്ക് എന്നിട്ടും ആശ്വാസം വരുന്നില്ല എങ്കിൽ ഈ ഒരു വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്നു. അതും ഒരു കമാൻഡ് പോലെ, ഈ കമാൻഡ് പോലെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒന്നും അനുസരിപ്പിക്കാൻ പറ്റിയത്. പക്ഷെ അതിന് താഴൊരു കാര്യം പറഞ്ഞു, ഇത് കമാൻഡ് പോലെ അല്ല എന്നുള്ളത്. എല്ലാറ്റിനും പ്രാർത്ഥനയിൽ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കാൻ വേണ്ടത്. അപ്പൊ കമാൻഡ് അല്ലാതെ സ്തോത്രം ചെയ്താൽ മതി എന്ന് പറയാം. നമ്മുടെ എന്ത് ആവശ്യങ്ങളുടെ, നമ്മുടെ ഉപജീവന ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ആകുല ചിന്ത പോകാൻ, ആകുലപ്പെടരുത്, ആകുല ചിന്ത പോകാൻ എന്ത് ചെയ്താൽ മതി? കർത്താവിനെ സ്തോത്രം ചെയ്താൽ മതി. ഈ സ്നേഹിക്കുക എന്ന കൽപ്പന നമുക്ക് അനുസരിക്കാൻ, സ്നേഹം അഭിനയിക്കാൻ മാത്രമേ പറ്റൂ. ആകുലപ്പെടരുത് എന്ന് പറഞ്ഞ എങ്ങനെ ആകുലപ്പെടാതിരിക്കും? അതെ, ഇതങ്ങ് വരുമല്ലേ ഹൃദയത്തിൽ. അപ്പൊ സ്തോത്രം ചെയ്യണം. കർത്താവ്, നീ നിന്റെ മുമ്പിൽ ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു, നീ എന്നെ നടത്തുന്ന വഴികൾക്കായിട്ട് സ്തോത്രം ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ആകുലചിന്ത പോയി, നമ്മുടെ ഉള്ളിൽ സമാധാനം വന്ന് നിറയും. ഈ സമാധാനത്താൽ നമ്മൾ നിറയ്ക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. 7 പറയാണ്, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ക്രിസ്തു യേശുവിങ്കിൽ കാക്കും. അപ്പോൾ ഈ കൗൺസിൽ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു മനുഷ്യന്റെ റിയൽ സിറ്റുവേഷനെ അല്ല നമ്മൾ കൗൺസിൽ ചെയ്യും, ആ മനുഷ്യന്റെ ഫീലിങ്സിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെപ്പോഴും നിങ്ങൾ ആശ്വസിപ്പിക്കുമ്പോഴത് ഓർക്കണം, റിയൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ ഈ മനുഷ്യൻ അനുഭവിക്കുന്നതാണ് അയാളുടെ റിയാലിറ്റി. അയാളുടെ റിയാലിറ്റിയിലേക്ക് നമ്മൾ ചെന്നാൽ മാത്രമേ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. കർത്താവ് അങ്ങനെ തന്നെ അറിയുള്ളു. കർത്താവ് ഇറങ്ങി നമ്മുടെ റിയാലിറ്റിയിലേക്ക് വന്നു, നമ്മൾ അനുഭവിക്കുന്ന നിസ്സാരമായിരുന്നു. പക്ഷെ കർത്താവ് ആ നിസ്സാരമായിരുന്ന നിസ്സാരമായി കണ്ടില്ല. ഓരോ കഷ്ടങ്ങളിലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മോടൊപ്പം സിമ്പതൈസ് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ പരിപാലിക്കും, പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങളുടെ നിലവുകളും ചിന്തകളും വഴിതെറ്റിപ്പോകാതിരിക്കാൻ, ദൈവത്തിൽ നടന്നു പോകാതിരിക്കാൻ ദൈവം നിങ്ങൾക്ക് ആ ഒരു ദിവ്യ സമാധാനം തന്ന് നിങ്ങളെ നടത്തും. നമുക്ക് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളിൽ പലരും ദുഃഖിതരും, മക്കളെ ഓർത്തുള്ള ഭാരത്തിലും ഞങ്ങളെക്കുറിച്ച് തന്നെയുള്ള ഭാരത്തിലുമൊക്കെയാണ് കർത്താവെ. എല്ലാവരെയും അവരുടെ കാര്യങ്ങൾ സമർപ്പിക്കും. എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന മനസ്സിലുമുള്ള പിതാവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കും. കർത്താവെ, ദിവ്യമായ ആശ്വാസം, കഷ്ടങ്ങളോടൊപ്പം ആശ്വാസത്തിന്റെ കൂട്ടായ്മ, ആശ്വാസത്തിന്റെ സന്തോഷം, ദൈവത്തിന്റെ മനസ്സലിവിന്റെ അനുഭവം, അവരുടെ വിടുവിക്കുന്നതിന്റെ ശക്തി എല്ലാം അനുഭവിക്കണം. ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കഷ്ടം, ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും അങ്ങയുടെ സ്തോത്രത്തിനും, അങ്ങയോടുള്ള സ്തോത്രത്തിനും മഹത്വത്തിനും കാരണമായി തീരണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചവിടുത്തെ കരങ്ങൾ സമർപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം നമുക്ക്